നമസ്കാരം. സ്മാർട്ട് പിക്സ് മീഡിയ ഒരുക്കുന്ന ചിന്തകളുടെ വേറിട്ട ലോകം സ്മാർട്ട് മോട്ടീവ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരുപാട് മാറിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരുപാട് മാറിയ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറുവാൻ നാം ശ്രമിക്കുന്നു. ചിലരെങ്കിലും മാറുവാൻ നിർബന്ധിതരാകുന്നു. പക്ഷേ ആ മാറ്റത്തിനിടയ്ക്ക് നഷ്ടപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്, നഷ്ടപ്പെടുന്ന ചില കാഴ്ചകളുണ്ട്. ഏറെ പ്രസക്തമായ ഒരു വിഷയം അല്പസമയം നാം ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ തലമുറയുടെ ശിരസ് കുനിയുന്നുവോ? ഒരർത്ഥത്തിൽ ശരിയാണ്. ഇടതുകൈയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് ശിരസ് കുനിഞ്ഞിരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണുവാൻ സാധിക്കുന്നത്. പണ്ടത്തെ അവധിക്കാലങ്ങളൊക്കെ നാമൊക്കെ പാടത്തും പറമ്പിലും കൂട്ടമായി കളിക്കൂട്ടുകാരുമായി ആടിയും പാടിയും കളിച്ചും രസിച്ചും നടന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓരോരുത്തരും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. തലമുറയെ തന്നെ നാം രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ന്യൂ ജനറേഷൻ എന്നും ഓൾഡ് ജനറേഷൻ എന്നും. ഈ രണ്ട് ജനറേഷനെയും ബാധിക്കുന്ന ഒന്നാണ് ശിരസ് കുനിയുന്ന ഈ ഒരു രസകരമായ രോഗം. ആ രോഗത്തിൽ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കണം. പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നാം ഒന്ന് കാതോർത്തിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന വാർത്തകളുണ്ട്. ചില കളികൾ കളിച്ചുകൊണ്ട് മൊബൈലിലെ ചില ഗെയിമുകളിൽ വ്യാപൃതരായി ജീവിതം ഹോമിച്ച ഒരുപാട് കൗമാരക്കാരായ വിദ്യാർത്ഥികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് വയനാട്ടിലെ വിദ്യാലയങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചു. ചില ഗെയിമുകളിൽ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ഗെയിമിൽ വ്യാപൃതരായി വ്യക്തിത്വം മടിയറവ് വെച്ച് ജീവിതം ഹോമിക്കേണ്ടി വന്ന കൗമാരക്കാരെ നാം കണ്ടു. അവരുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ മരണത്തോട് പ്രണയം തോന്നി തുടങ്ങിയെന്നുള്ള വാക്കുകളായിരുന്നു കൂടുതലും കണ്ടിരുന്നത്. അങ്ങനെ മരണത്തോട് പ്രണയം തോന്നിയ അവർ ഏതോ ഒരു അദൃശ്യശക്തിയുടെ വാക്കുകൾ കേട്ട് ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. നെറ്റ്വർക്കിൽ, സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ ജീവിതം പണയം വെച്ച്, ജീവിതം നശിപ്പിച്ച്, ശിരസ് കുനിഞ്ഞ്, ശിരസ്സുയർത്താൻ മാതാപിതാക്കളെ പോലും അനുവദിക്കാതെ മരണത്തിലേക്ക് കടന്നുപോയ ചില വിദ്യാർത്ഥികൾ, ഒന്നിന് പിറകെ നാലോളം പേർ അവിടെ ജീവത്യാഗം, അവിടെ ആത്മഹത്യയെ ഒന്നിനു പിറകെ നാലോളം പേർ അവിടെ ആത്മഹത്യ ചെയ്തു. അന്വേഷണം ചെന്നെത്തിയത് ചില ഓൺലൈൻ ഗെയിമുകളിലേക്കാണ്. അങ്ങനെ ഗെയിമുകളിൽ വ്യക്തിത്വം പണയം വയ്ക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു, ശിരസ് കുനിയുന്ന ഒരു തലമുറ. ഈ അടുത്ത കാലത്ത് ഒരു യാത്രയ്ക്കിടെ ഒരു ഹോട്ടലിൽ കയറുവാനിടയായി. അവിടെ എഴുതി വച്ചിരിക്കുന്ന വാചകം വളരെ ചിന്തിപ്പിച്ചു. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇടത് കൈയിൽ നോക്കി ഭക്ഷണം കഴിക്കരുതേ പ്ലീസ്. വളരെ മനോഹരമായ ചിത്രത്തിനുള്ളിൽ എഴുതി വച്ചിരിക്കുന്ന വളരെ ചിന്തിപ്പിക്കുന്ന വാചകങ്ങൾ: ഇടത് കൈയിൽ നോക്കി ഭക്ഷണം കഴിക്കരുതേ. ഭക്ഷണം കഴിച്ചതിന് ശേഷം പൈസ കൊടുക്കുവാനായിട്ട് ഹോട്ടൽ ഉടമയുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: എൻ്റെ പൊന്നു സാറേ, ഇവിടെ ഭക്ഷണം കഴിക്കുവാൻ വരുന്നവർക്ക് വേറിട്ട രുചിയുടെ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട്, വേറിട്ട സാധ്യതകൾ ഒരുക്കിക്കൊണ്ട്, നിരവധി വിഭവങ്ങളാണ് ഞങ്ങളിവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. പക്ഷേ ആ രുചി അറിയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയം ഇടത് കൈയിലെ മൊബൈൽ ഫോണിൽ നോക്കി താഴെ എന്തു വെച്ച് കൊടുത്താലും കഴിക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങൾ ദിനവും കാണുന്നത്. ഇയർഫോൺ ചെവിയിൽ തിരുകി ഇടത് കൈയിൽ മൊബൈൽ ഫോണും വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ നഷ്ടപ്പെടുത്തുന്നത് ഭക്ഷണത്തിൻ്റെ രുചിയാണ്. കൂട്ടിച്ചേർത്ത് പറയാം, അവർ നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ രുചിയാണ്. വീട്ടിലായാലും ഇതുതന്നെയാണ് അവസ്ഥ. വീട്ടിൽ അമ്മ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി എത്ര പേർക്ക് അറിയാം? അമ്മയുടെ മുഖം ഇന്ന് വാടിയിട്ടുണ്ടോ, അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും വേദനയുണ്ടോ എന്ന് മുഖത്തു നോക്കി പറഞ്ഞിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട് പല കുടുംബങ്ങളിലും. പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വലിയ അനുഭവങ്ങൾ,
അമ്മയുടെ മുഖത്ത് നോക്കി അമ്മേ അമ്മയ്ക്ക് ഇന്നെന്ത് പറ്റി എന്ന് ചോദിക്കുവാൻ അമ്മയുടെ മുഖം കാണാതെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന, ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കണ്ടു കഴിക്കാതെ മൊബൈലിൽ നോക്കി മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു തലമുറ എവിടെയൊക്കെയോ വളർന്നു വരുന്നുണ്ട്. മുഖം കാണുവാൻ നമുക്ക് സാധിക്കട്ടെ, മുഖത്ത് നോക്കി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വ്യക്തിത്വം പണയം വെക്കരുത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്ക് മുന്നിൽ. അവിടെ നാം നഷ്ടപ്പെടുത്തുന്നത് ഒരുമിച്ചുള്ള നിരവധി നന്മയുടെ മുഹൂർത്തങ്ങളാണ്, നല്ല നേരനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കും. ആ അനുഭവങ്ങൾ ജീവിതയാത്രയിൽ വളരെ കരുത്തുള്ള ഒരു മുതൽക്കൂട്ടായി കൂടെ കൊണ്ടുപോകുവാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകളുണ്ടാകും. ഇപ്പോൾ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഇരിക്കുന്നത് പോലെ ഇയർഫോണും വെച്ചുകൊണ്ട് ഓൺലൈൻ ഗെയിം കളിച്ച് അതിൽ വ്യാപൃതരായിരിക്കുന്ന നിരവധി കുട്ടികളെ കാണുവാൻ സാധിക്കും. പരസ്പരം കൊന്നൊടുക്കുന്ന, വെടിവെച്ചും കടാര എറിഞ്ഞും ആയുധങ്ങൾ എറിഞ്ഞുമൊക്കെ കൊന്നൊടുക്കുന്ന ഗെയിമുകളിൽ, വേഗതയുള്ള ഗെയിമുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ആകൃഷ്ടരാകുമ്പോൾ അവർ തിരികെ ആ ഗെയിമിൻ്റെ ലോകത്തിൽ നിന്നും വീട്ടിലെ പാഠപുസ്തകം മറച്ചു നോക്കുമ്പോൾ അവിടെ അവർക്ക് കാണുവാൻ സാധിക്കുക ഇഴയുന്ന അക്ഷരങ്ങളെയാണ്. എത്ര ശ്രമിച്ചിട്ടും പരിഹാരം കണ്ടെത്താനാകാത്ത, അപഗ്രഥിക്കാൻ കഴിയാത്ത നിരവധി പ്രവർത്തനങ്ങളെയാണ്. ഇഴയുന്ന അക്ഷരങ്ങളും കണ്ടുപിടിക്കാനാവാത്ത ഉത്തരങ്ങളുമുള്ള പാഠപുസ്തകങ്ങളിൽ അവരുടെ ശ്രമ നശിക്കുന്നു. വേഗതയുടെ ഗെയിമുകളുടെ ലോകത്തിൽ നിന്നും തിരിച്ച് പാഠപുസ്തകങ്ങളിലേക്ക്, അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമയില്ലാതെ ആകുന്നു, സമയമില്ലാതെ ആകുന്നു. അങ്ങനെ ഒരു അടിമത്തം, ഡിജിറ്റൽ അഡിക്ഷൻ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. കുട്ടികളെ മാത്രമല്ല, മുതിർന്നവരായ നമ്മയും ബാധിക്കുന്നുണ്ട്. ഒരു പരിധി വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ചില സുഗന്ധമോറുന്ന, സൗരഭ്യം പരത്തുന്ന മനോഹരമായ ചില അനുഭവങ്ങളുണ്ട്. അത് വീട്ടുകാരോടൊത്തുള്ള ഒരുമിച്ചുള്ള സംസാരമായിരിക്കാം, കൂട്ടുകാരോടൊത്തുള്ള ചില നാടൻ കളികളായിരിക്കാം. അങ്ങനെ കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും മുഖത്തു നോക്കിയും സംസാരിച്ച് മുന്നേറുമ്പോൾ മാത്രമേ ജീവിതം ജീവിതമായി മാറുകയുള്ളൂ. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഓരോ നിമിഷവും ആസ്വദിക്കുമ്പോൾ അത് നാം പണയപ്പെടുത്തരുത്. പണയം വച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചെടുക്കുവാൻ പ്രയാസമായിരിക്കും. അത് നമ്മളെയും കൊണ്ട് പോകും, നമ്മുടെ വ്യക്തിത്വത്തെയും കൊണ്ട് അത് കടന്നു പോകും. പരിമിതികൾ വെച്ചുകൊണ്ട്, ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ലോകം മുന്നോട്ട് വയ്ക്കുന്ന കണ്ടുപിടുത്തങ്ങളെ ആസ്വദിക്കാം. ശിരസ് ഉയർന്നു തന്നെ നിൽക്കട്ടെ. ശിരസ് ഉയർന്ന് മുഖത്തു നോക്കി സംസാരിക്കുന്ന, ഒന്ന് പുഞ്ചിരിക്കുന്ന, എല്ലാം മറന്നൊന്ന് ചിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഹൃദയത്തിൽ പേറി യാത്ര തുടരാം. അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കാം. അനുഭവങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രയാണം തുടരാം. നമ്മുടെ ശിരസ് കുനിഞ്ഞു പോകുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്ന സന്തോഷത്തിൻ്റെ ചില കുടുംബ അന്തരീക്ഷങ്ങളുണ്ട്. കൂട്ടായ്മയിൽ വിരിയുന്ന നന്മയുടെ, സന്തോഷത്തിൻ്റെ ചില അനുഭവങ്ങളുണ്ട്. അമ്മയുണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയണമെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കണം. ഇടത് കയ്യിൽ നോക്കി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയുവാൻ സാധിക്കില്ല. ഒരു പരിശീലന പരിപാടിയിൽ കുട്ടികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണം ഏതാണ്? ഒരുപാട് പൂക്കളുടെയും ഫലവൃക്ഷാദികളുടെയും ഒക്കെ മണത്തെക്കുറിച്ച് അവിടെ ചർച്ചയുണ്ടായി. ഒടുവിൽ ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഉത്തരം എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചു. ആ കുട്ടി പറഞ്ഞ ഉത്തരം ഇപ്രകാരമായിരുന്നു: എൻ്റെ അമ്മയുടെ മടിത്തട്ടിൻ്റെ മണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ സുഗന്ധമെന്ന്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: സാറേ, എൻ്റെ അമ്മയുടെ മടിത്തട്ടിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചവെള്ളം, വെളിച്ചെണ്ണ ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത ഒരു ഗന്ധമാണ്, ഒരു സുഗന്ധമാണ്. അത് എൻ്റെ മൂക്കിലൂടെ വലിച്ചെടുക്കുമ്പോൾ ജീവിതത്തിൽ വല്ലാത്തൊരു വികാരമാണ്, വല്ലാത്തൊരു ഫീലാണ് ലഭിക്കുന്നതെന്ന്. ആ ഒരു സുഗന്ധമാണ് എന്നെ വളരുവാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്, പഠിക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുന്നതെന്ന് ആ ഒരു കുഞ്ഞ്
മറുപടി പറഞ്ഞപ്പോൾ, ഇന്ന് നമുക്കൊക്കെ നഷ്ടപ്പെടുന്നില്ലേ അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുവാനുള്ള ആ ഒരു ഭാഗ്യം, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് കഴിക്കുവാനുള്ള ആ ഒരു വലിയ ഭാഗ്യം, കൂട്ടായ സംസാരങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മുഖത്തു നോക്കിയുള്ള സംസാരങ്ങൾ, ഇതൊക്കെ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, നാം ഡിജിറ്റൽ ലോകത്ത് അഡിക്റ്റഡ് ആണ്. അടിമത്തത്തിൻ്റെ ആ ലോകത്ത് നിന്ന് വീണ്ടെടുപ്പിൻ്റെ ഒരു ലോകത്തിലേക്ക്, നമ്മുടെ ലോകമൊരുക്കുന്ന കാഴ്ചകളിലേക്ക്, ഇനിയും ആസ്വദിക്കേണ്ട സംഗീതങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെയുണ്ട് ഒരുപാട് നല്ല അനുഭവങ്ങളുടെ, നേരനുഭവങ്ങളുടെ പച്ചയായ കാഴ്ചകൾ. അവ ആസ്വദിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. ശിരസ് ഉയർന്നു തന്നെ നിൽക്കട്ടെ. അനുഭവങ്ങൾ ഒരുപാട് ഒരുങ്ങട്ടെ നമുക്കായി. അങ്ങനെ നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് യാത്ര തുടരാം. നന്ദി.